ഹായ് ഓൾ, സ്കോക്ക് കാപ്പ ഫെഫ്ക സിനിമ റൈറ്റേഴ്സ് യൂണിയൻ പ്രസൻസ് എന്നൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. ബട്ട് പ്രൊഡ്യൂസേഴ്സ് ഒരു ലോഡ് ആൾക്കാർ വേറെയുണ്ട്, എന്തരം എന്തോ അത് പോട്ട്. കാപ്പ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ആണ് കണ്ടിട്ടുള്ളത്. ആളില്ല, തീരെ ആളില്ല. പൃഥ്വിരാജ് സുകുമാരൻ വലിയ സ്റ്റാറാണ് മലയാളത്തിൽ. ഷാജി കൈലാസ് ഭയങ്കര ഡയറക്ടറാണ്. ആക്ഷൻ ത്രില്ലർ അങ്ങനത്തെ ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരു ഇടിവിട്ട് പടമായിട്ടാണ് വന്നിട്ടുള്ളത്. ആളില്ല. സാക്ഷാൽ ഷാജി കൈലാസിൻ്റെ രണ്ടാമത്തെ തിരിച്ചു വരവ് ചിത്രമാണ് കാപ്പ. കടുവയിൽ ഒരു വട്ടം തിരിച്ചു വന്നു എന്നാണ് പറയപ്പെടുന്നത്. കടുവ എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു സാറ്റിസ്ഫാക്ഷനും തരാത്ത, പഴയ ഷാജി കൈലാസിൻ്റെ നിഴൽ പോലും കാണാത്ത, ഏതോ ഒരു ഡയറക്ടർ ചെയ്ത ഏതോ ഒരു കച്ചറപ്പടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാപ്പയിലേക്ക് വന്ന സമയത്ത് ബെറ്റർ മേക്കിങ്ങിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. ബട്ട് പടം കാപ്പ ഒരു കൊട്ട പടം. കൊട്ട എന്ന് എൻ്റെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്രിയൊക്കെ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. തലശ്ശേരി ഭാഗത്ത് ഗുജറി എന്ന് പറയും. അത്തരത്തിൽ മലയാളത്തിൽ ഇന്നോളം വന്നിട്ടുള്ള സകലമാന കൊട്ടേഷൻ ഗാങ്സ്റ്റർ പടങ്ങളുടെയും ഒരു ആക്രി, ഒരു ഹോൾസെയിൽ ആക്രി പടമായിട്ടാണ് ഒരു കൊട്ട ആണ് ഈ സിനിമ എനിക്ക് അനുഭവപ്പെട്ടുള്ളത്. കാപ്പ വേണു അദ്ദേഹമാണ് ആദ്യ സിനിമ ഡയറക്റ്റ് ചെയ്തിരുന്നത്. പിന്നെ അദ്ദേഹത്തെ മാറ്റിയാണ് ഷാജി കൈലാസിനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഷാജി കൈലാസിനെ ഞാൻ പറഞ്ഞില്ലേ, ഏതോ ഒരാൾ ചെയ്ത് ഏതോ ഒരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വേണമായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ ലേയേഴ്സൊക്കെ പിടിച്ച് കുറച്ചുകൂടെ ഇമോഷണൽ സൈഡൊക്കെ ഒന്ന് സെറ്റായേനെ. ഇത് കുറേ ഫാൻറ്റം ഫ്ലെക്സും വെച്ച് കുറേ ഗിമിക്സ് എന്ന് പോലും പറയാൻ പറ്റില്ല. എന്തൊക്കെയോ എടുത്ത് എന്തൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുന്നു. ഇതിൻ്റെ റൈറ്റർ ഇന്ദുഗോപൻ. ഇന്ദുഗോപൻ എന്ന് പറയുന്ന ഒരു അണ്ടർ റൈറ്റഡ് ഗുണ്ട് റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹം എഴുതുന്നത് തന്നെ പിന്നെ എന്താണ്, അദ്ദേഹം നോവലിസ്റ്റാണ്, നോവൽസാണ്. ഇത് ശംഖുമുഖി എന്ന് പറയുന്ന ഒരു നോവലാണ് ഇത് സിനിമയാക്കിയിരിക്കുന്നത്, കാപ്പ. എനിക്ക് തോന്നുന്നു അദ്ദേഹം നോവൽസ് എഴുതുന്നത് തന്നെ സിനിമയാക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. അങ്ങേയറ്റം ആർട്ടിഫിഷ്യലായിട്ടുള്ള ഏച്ച് കിട്ടിയ ഒരു പ്ലോട്ടും തിരക്കഥയും അതിലും എന്താണ് മുഴച്ചു നിൽക്കുന്ന ക്യാരക്ടേഴ്സുള്ള ഒരു സിനിമയ്ക്കകത്ത് പൃഥ്വിരാജ് സുകുമാരൻ അത് ഇതിനകത്തില്ലേ. ഇപ്പോൾ കുറച്ചായിട്ട് അദ്ദേഹം അവോയ്ഡ് ചെയ്യാറുണ്ട്. ലാസ്റ്റ് കണ്ട സിനിമയിൽ അതുണ്ടായിട്ടില്ല, ഗോൾഡിനകത്ത്. അപ്പോൾ ഇത് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് കൊട്ടമധു. കൊട്ടമധു ഒരു ഗുണ്ടയാണ്, കുട്ടമണി എന്ന് പറയും പോലെ കൊട്ടമധു. കൊട്ടമധുവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മട്ടാഞ്ചേരി ഗ്യാങ്സ്റ്റർ അല്ലെങ്കിൽ കൊട്ടേഷൻ പരിപാടി മാറ്റിയിട്ട് ഇതിൻ്റെ ടെറൈൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രമാണ്, തിരുവനന്തപുരമാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സ്ലാങ് ട്രിവാൻഡ്രം സ്ലാങ് ആണ്. പൃഥ്വിരാജ് തന്നെ പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ സാധാരണ ഇൻ്റർവ്യൂസിലൊന്നും അല്ലാതെ സംസാരിക്കും, പേഴ്സണലി സംസാരിക്കുന്ന സമയത്ത് ട്രിവാൻഡ്രം സ്ലാങ്ങാണ് സംസാരിക്കാറെന്നൊക്കെ. ബട്ട് എന്തൊരു ആർട്ടിഫിഷ്യാലിറ്റി! അതായത് ടെക്നിക്കലി ഇപ്പോൾ എഴുതി വെച്ചത് കറക്റ്റ് ട്രിവാൻഡ്രം സ്ലാങ് ആയിരിക്കും, പൃഥ്വിരാജ് പറയുന്നത് ട്രിവാൻഡ്രം സ്ലാങ് ആയിരിക്കും. ബട്ട് ഒരു ഫ്ലോയും ഇല്ല, പഠിച്ച് പറയാൻ പോലെയാണ് പൃഥ്വിരാജ് പറയുന്നത്. ചില ഡയലോഗ്സൊക്കെ നല്ല രസമുള്ള ആ ട്രിവാൻഡ്രം സ്ലാങ്ങിൻ്റെ ആ മനോഹരത അറിയില്ല, ആ ഫ്ലോ. അത് വെച്ച് പറയേണ്ടത് പൃഥ്വിരാജ് ഏച്ച് കെട്ടി പറഞ്ഞേക്കാണ്, ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി. പിന്നെ അഭിനയം ഓൾറെഡി ആർട്ടിഫിഷ്യൽ ആണല്ലോ മിക്ക സിനിമകളും നമുക്കറിയാം. ഇതിൽ എയർ പിടിച്ച് കാറ്റിയിട്ട് രഞ്ജിപ്പണിക്കരെ അത്രയും തന്നെ എയർ ഇതിനകത്ത് അദ്ദേഹം പിടിച്ചിട്ടുണ്ട് പൃഥ്വിരാജ്. ഇതിൽ ഈ സിനിമയിൽ ട്രിവാൻഡ്രം സ്ലാങ് മനോഹരമായി പറഞ്ഞിട്ടുള്ള നന്ദു, പിന്നെ ജഗദീഷ്. ജഗദീഷൊക്കെ നല്ല ക്യാരക്ടറായിരുന്നു. ബട്ട് കടുവയിലെ കുറ്റിയച്ഛൻ്റെ ഒരു ആളുണ്ടല്ലോ അലൻസിറ പിന്നെ അഭിനയിച്ച കഥാപാത്രം, അതിന് സമാനമായിട്ടുള്ള ക്യാരക്ടറാണ് ഇതിൽ ജഗദീഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ കുര്യച്ചൻ തന്നെ, കുര്യച്ചൻ വൈറ്റ് ഒരു ഡ്രസ്സും ഇട്ട് പിന്നെ ഒരു കറുകപ്പുല്ലിൻ്റെ കറുത്ത കുറിയും തൊട്ട് ഏറെ പിടിച്ചു കഴിഞ്ഞാൽ ആരായി, ഇതിലെ കൊട്ടമധുവായി. അതാണ് പൃഥ്വിരാജ് ചെയ്തിരിക്കുന്ന കഥാപാത്രം. പൃഥ്വിരാജിൻ്റെ കഥാപാത്രം തന്നെ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുമ്പോൾ കറക്റ്റ് അൻവർ, അൻവറിൽ അതേ ഹെയർ സ്റ്റൈൽ, അൻവറിൽ എന്തിന്, ഇതിലെ പല സീൻസും ഫ്ലാഷ് ബാക്കിലെ പല സീൻസും അൻവറിലെ സെയിം ആണ്. റെസ്റ്റോറൻറ്റിനകത്തുള്ള ഒരു ഫൈറ്റൊക്കെ ഉണ്ട് കറക്റ്റ്, നമ്മുടെ ഇവിടെ ആരാ ഷാജി എന്ന് ചോദിക്കുന്ന സെയിം കൈൻഡ് ഓഫ് പരിപാടി, അതേ നോട്ടം, ഷോട്ട് പോലും സെയിം എടുത്തു വെച്ചിട്ട് ഫൈറ്റ് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ യാതൊരു ഫ്രഷ്നസ്സും ഇല്ലാത്ത എവിടേക്കോ കണ്ടു മറന്ന കുറേ ആക്രി കൊട്ടേഷൻ സിനിമകളുടെ ഒരു സമന്വയ രൂപമാണ് ഏത്, പിന്നെ ഈ കാപ്പ. ടെക്നീഷ്യൻസൊക്കെ മികച്ച ആൾക്കാരാണ്, ജോമോൻ ടി ജോൺ ഡി ഒ പി പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൽ ജോമോൻ ടി ജോണിൻ്റെ യാതൊരു സൈനും കാണാനൊന്നുമില്ല. കുറേ ഒരു ബ്രസീലിയൻ മെക്സിക്കൻ ആ ഒരു ടോണിലുള്ള കുറേ പിന്നെ പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. ഷമീർ മുഹമ്മദ് സീർ എഡിറ്ററാണ്. ഡോൺ വിൻസെൻ്റ് എന്തൊക്കെയോ ബീറ്റിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ഉണ്ട്, സ്കോർ ഉണ്ട്, പക്ഷേ ഒന്നും ഒരു ഇമോഷണലി സ്കോറിനെ എൻഹാൻസ് ചെയ്യാനോ എലിവേറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ സൗണ്ട് ഡിസൈൻ കൊള്ളായിരുന്നു, അരവിന്ദ് മേനോൻ. സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് പൃഥ്വിരാജിൻ്റെ എൻട്രിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു പാറമട ഫൈറ്റ് ഉണ്ട്. അതായത് ഒരു കോറിയിൽ വെച്ചിട്ട് ഒരു പാറമട സെറ്റപ്പുള്ളൊരു ഫൈറ്റ്.
ആ ഫൈറ്റ് വളരെ, അതായത് അടുത്തതായി നമുക്കൊരു ഫൈറ്റ് വേണം, സിനിമയാണല്ലോ ഇങ്ങനത്തെ ഒരു ആക്ഷൻ പടമാണല്ലോ, അതുകൊണ്ട് വേദി ഒന്നിൽ ഫൈറ്റ് അരങ്ങേറുകയാണ്. സുഹൃത്തുക്കളെ, പാറമടയിൽ എന്തോ ഒരു സംഭവം നടക്കുന്നു, വളരെ കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സീന്. അവിടേക്ക് ചട്ടി പൊട്ടിക്കുമ്പോൾ നരസിംഹത്തിൽ ലലിട്ടൻ വരുന്നില്ലേ, അതുപോലെ നമ്മുടെ രാജുവേട്ടൻ വരികയാണ്. പിന്നെ ഫൈറ്റ് ഫാൻറ്റം ഫ്ലെക്സ് വെക്കുന്നു, പൊടി പാറ്റിക്കുന്നു. പിന്നെ സിൽവിയാണല്ലോ, പൊടി ഉറപ്പാണ്. അപ്പോൾ കോറിയിൽ ആകുമ്പോൾ നന്നായിട്ട് പൊടി പാറ്റാലോ. ട്രിവാൻഡ്രം ബേസ്ഡ് ഇത്തരം കൊട്ടേഷൻ സിനിമകളിൽ അനിവാര്യമായൊരു സീനാണ്. അത് ഓൾറെഡി മാലിക്കിൽ കാണിച്ചിട്ടുള്ളതാണ്. ആ ജയിലിന് ഫ്രണ്ടിൽ വെച്ചിട്ട് കൊല്ലപ്പെട്ട സംഭവം എല്ലാവർക്കും അറിയുന്നതാണ്. ആ ഒരു സീൻ ഇതിലും ഉണ്ട്. ബട്ട് മാലിക്കിൽ അപ്പാനി രവി തട്ടിപ്പോകുന്ന ആ സീന് കണ്ട് ശരിക്കും ഞെട്ടിയാണ്. ഇതിൽ അതൊക്കെ കാണിച്ചിരിക്കുന്നത് ഞാൻ പറയുന്നില്ല, അത് കൂടുതൽ പറയുന്നില്ല. ആസിഫ് അലി ഒരു പ്രധാന കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്, നന്നായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു അയ്യോ പാവം ക്യാരക്ടറാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ നർത്തകൻ വിനീതൊക്കെ ചെയ്യുന്ന ടൈപ്പ് അങ്ങനൊരു കഥാപാത്രം. പിന്നെ നമ്മുടെ റിപ്പോർട്ടർ ഹൈദറലി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഹൈദറലി കയ്യക്കാനയ്ക്ക് അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്, ഒരു പോലീസ് ഗാങ്ങിലുള്ള ഒരാളായിട്ടാണ്. അയ്യോ ഹൈദറലി മാസ്ക് ആയിപ്പോയിട്ടുണ്ട് കുറേ, പാവം. പിന്നെ ഇതിൽ ഉള്ളത് സെന്തിൽമണി നങ്ങേലിക്കുട്ടിയേ, ദിലീഷ് പോത്തൻ ആസ് ഓൾവേസ് ഗുഡ്. അദ്ദേഹത്തിന് ഏത് കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം നന്നായി ചെയ്യുന്ന ഒരു ആക്ടറാണ്. ഈ സിനിമ പ്രധാനമായിട്ട് ഇവർ ഉദ്ദേശിച്ചത് ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കിട്ടിക്കുന്ന ഒരു സിനിമ എന്ന നിലയ്ക്കായിരിക്കാം. ബട്ട് മികച്ച ഒരു കോമഡി ആയിട്ടുണ്ട്. അന്നാബെന്നാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി പീസായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഐ മീൻ അവർ ചെയ്ത കഥാപാത്രം അങ്ങനെയാണ്, അത് അവർക്ക് പറ്റുന്നില്ല. വയ്യാത്തൊരു കഥാപാത്രം എടുത്ത് അവരുടെ തലയിൽ വെച്ചു കൊടുത്തിരിക്കുന്നത്, അതായത് അവരെ കൊണ്ട് വയ്യാത്ത അന്നാബെൻ പിന്നെ എന്താണ് ട്രാപ്പ് സ്റ്റാറാണല്ലോ ബേസിക്കലി. അപ്പോൾ അന്നാബെൻ ഇതിൽ ഗുണ്ടബെൻ തോന്നക്കൽ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ ക്ലൈമാക്സിലൊക്കെ കാണാൻ ചിരിച്ച് മരിച്ച്. അപർണ ബാലമുരളി നല്ല നടിയൊക്കെയാണ്, അവർക്കും ഇതിൽ കിട്ടിയിരിക്കുന്ന ശക്തമായ കഥാപാത്രമൊക്കെയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മധുവണ്ണ എൻ്റെ വിജയനെ കൊട്ടെ എന്ന് പറയും പോലത്തെ അങ്ങനത്തെ അവസാനം എന്തൊക്കെയോ കാണിക്കാൻ ശ്രമിച്ചു. ബട്ട് അപ്പോഴത്തേക്കും സിനിമ കോമഡി പോയിരുന്നു. ഈ സിനിമയിൽ ഗുണ്ടത്തലവൻ കൊട്ടമധുവിൻ്റെ വീട് കാണിക്കുന്ന സമയത്തൊക്കെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്ന്, കാരണം ഞാൻ വളരെ ആസ്വദിച്ചിട്ടാണ് കണ്ടത്. കാരണം ചിരിക്കാനുള്ളതുണ്ട് അതിനകത്ത്. പണ്ടത്തെ സിനിമയിലെ കാണും പോലെ കുറേ ഗുണ്ടകൾ, ഗുണ്ടകളെന്ന് പറഞ്ഞാൽ ഗതിയില്ലാത്ത അലന്ന ഗുണ്ടകൾ. ഇവർ ഫുൾ ടൈം ഒരു വീടിൻ്റെ മുമ്പിലിരുന്നിട്ട് രാത്രിയാണെങ്കിൽ ഗ്രില്ല് പിന്നെ ലിക്വർ അതുപോലെ തന്നെ സ്മോക്ക് ചെയ്യുന്നു, എന്നിട്ട് ഇവർ അങ്ങോട്ടും കൂടെ നടക്കുന്നു. പകൽ സമയത്ത് കാണിയ സമയത്ത് ഇവർ എക്സസൈസ് ചെയ്യാണ്, വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ പേരിങ്ങനെ എക്സസൈസ് ചെയ്യാണ്. ഭയങ്കര ഗുണ്ടാ സെറ്റപ്പാണ്, പണ്ടത്തെ ജഗ്ഗുവിൻ്റെ ഒക്കെ ലെവൽ സെറ്റപ്പ്. ഇൻ്റർവൽ സമയത്ത് വെറുതെ ഫോൺ എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പടം തുടങ്ങി എന്ന് മനസ്സിലാക്കി ഞാൻ തല ഉയർത്തി നോക്കിയ സമയത്ത് ഭയങ്കരമായിട്ട് എന്തൊക്കെ സംഭവിക്കുന്നു സിനിമയ്ക്കകത്ത്. നമ്മുടെ അപ്പാനി രവിയും മണികണ്ഠനും ഇത് നമ്മുടെ ബാലൻ ചേട്ടൻ എല്ലാവരും കൂടെ എന്തൊക്കെയോ കാണിക്കുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയും കഥാപാത്രങ്ങളോ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പിന്നെ എന്നൊക്കെ വിചാരിച്ച് നോക്കുന്ന സമയത്ത് അത് കാപ്പയായിരുന്നില്ല, കാക്കിപ്പട എന്ന് പറഞ്ഞ ഏതോ സിനിമയുടെ ട്രെയിലർ കാണിച്ചതാണ്.